എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെ വാട്സപ്പ് മെസ്സേജസോ കോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഇമേജസോ ബാക്ക്ഗ്രൗണ്ടാക്കി വെച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ ഇൻഷോട്ടിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് മെസ്സേജാണോ വീഡിയോ ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഒരു മെസ്സേജ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു മെസ്സേജ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മെസ്സേജാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് വീഡിയോ ആക്കി ഇത് മാറ്റണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ്, ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഞാനിത് പിക്സൽ ലാബ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിക്സൽ ലാബ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലസ് സൈക്കിളിൽ പോവാം, ഫ്രം ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക, നമ്മുടെ ഇമേജ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഇമേജിൻ്റെ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിതെങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഓരോ മെസ്സേജസ് ആയിട്ട് വരണം. അപ്പം അതിനെന്ത് ചെയ്യണോ, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓരോ മെസ്സേജസ് ആയിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒന്നാമത്തെ മെസ്സേജ് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സെക്ഷൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ടിക്ക് കൊടുക്കുക, എന്നിട്ട് ഇതിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഐക്കൺ എടുക്കുക, ഇതിൽ പോവുക, ഇതിൽ ഇതാണ് ഇറേസ് കളർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് കളറാണ്, ഇപ്പം എനിക്ക് വൈറ്റ് കളറാണ് പോയത്, അപ്പോൾ നമുക്ക് അതല്ല വേണ്ടത്, ബ്ലാക്കാണ് പോകേണ്ടതെങ്കിൽ ഇവിടെ ഒരു പിന്നിൻ്റെ സിമ്പിളുണ്ട്, അതെടുക്കുക. അത് പിക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുക, ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ എത്രത്തോളം ക്ലിയർ വേണം അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, എത്രത്തോളം റിമൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ടോളറൻസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, ടിക്ക് കൊടുക്കാം. അപ്പോൾ അത് റിമൂവായി. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇത് നേരെ സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇമേജിനെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ലെയറിൽ വേണമെങ്കിൽ ഹെഡേ എല്ലാം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം, അത് ഒഴിവാക്കാം. ഇനി അടുത്ത മെസ്സേജ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി പ്ലസ്സിൽ പോവുക, വീണ്ടും സെയിം ഇമേജ് തന്നെ സെലക്ട് ചെയ്യുക, അതിൽ സെക്കൻഡ് മെസ്സേജ് സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ മെസ്സേജസ് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളും ഇതേപോലെ തന്നെ റിമൂവ് ചെയ്തെടുത്താൽ മതി. റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ഇതും റിമൂവ് ചെയ്യുക, സേവ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ മെസ്സേജസും ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒറ്റ പീസായിട്ട് ചെയ്യാം, എന്നിട്ട് അതിനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പം ചെയ്തതുപോലെ ഓരോന്നോരോന്നായിട്ട് മാത്രം എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് സേവ് ചെയ്തിടാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലുള്ള പണി കഴിഞ്ഞു, പിക്സൽ ലാബിൻ്റെ പണി കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ഇൻഷോട്ടിലേക്ക് പോകാം. ഇനിയുള്ള എഡിറ്റിങ്ങൊക്കെ ഞാൻ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക, ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജസ് ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക, വീഡിയോ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാം. ഞാൻ വീഡിയോ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ആഡ് ചെയ്യാണ്, ഒരു വീഡിയോ സെലക്ട് ചെയ്തു, എന്നിട്ട് ടിക്ക് കൊടുത്തു. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോ റേഷ്യോയിലായിരിക്കും വന്നിട്ടുണ്ടാവും. ഏതെങ്കിലും റേഷ്യോയിലാണ് വന്നതെങ്കിൽ നമുക്ക് ഇതേപോലെയല്ല വേണ്ടത്, നമ്മുടെ ഒറിജിനൽ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു ക്യാൻവാസിൽ പോവാം, എന്നിട്ട് എന്ത് ചെയ്യുക, നോ ഫ്രെയിം കൊടുത്താൽ മതി. അപ്പോൾ ഒറിജിനൽ വീഡിയോ എങ്ങനെയാണോ ഉള്ളത് അത് അതുപോലെ വരും. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോയിലേക്ക് നമ്മുടെ മെസ്സേജസൊക്കെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റിക്കറിലേക്ക് പോവുക, എന്നിട്ട് ഈ ഒരു ഇമേജിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യുക, പ്ലസ് സൈക്കിളിൽ പോവുക, എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ച മെസ്സേജസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്നാമത്തെ മെസ്സേജ് ആഡ് ചെയ്തു, അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സൈസ് നമുക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഏത് പൊസിഷനിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തു. ഈ ഒരു മെസ്സേജ് നമുക്ക് വീഡിയോൻ്റെ എൻഡ് വരെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ലെയറ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു അറ്റം, ഈ ഒരറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോൻ്റെ എൻഡ് വരെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് വീഡിയോൻ്റെ എൻഡ് വരെ വന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ എടുത്താൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലെയർ ഒന്നുകൂടി സെലക്ട് ചെയ്യുക, എഡിറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ഈ ഒരു മെസ്സേജ് നമുക്ക് ഏത് രീതിയിലാണോ വരേണ്ടത് അപ്പോൾ അത് മോഡൽ നമുക്കിവിടെ ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതൊന്ന് സ്പീഡൊന്ന് കുറക്കുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻഡിൽ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ എൻഡിലെത്തുമ്പോൾ ഈ മെസ്സേജസ് ഉണ്ടാവില്ല, അത് ഇതേ ഓപ്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് അതൊന്ന് ഞാൻ എൻഡ് വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജ് വരുന്നത് ഇതേ മോഡലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തൊരു മെസ്സേജ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വീണ്ടും സ്റ്റിക്കറിൽ പോകും, ഇമേജിൻ്റെ സെക്ഷനിലേക്ക് പോവുക, പ്ലസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മെസ്സേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതുമൊന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെയും എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനതും സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് വീഡിയോൻ്റെ എൻഡ് വരെ ആക്കണം. അതിന് ഈ സെക്ഷൻ എൻഡ് സെലക്ട് ചെയ്തു, വീഡിയോ എൻഡ് എന്ന് പറയുന്നത് കൊടുത്തു. പിന്നെ എഡിറ്റിൽ പോയിട്ട് ഏത് മോഡലാണ് വരേണ്ടത്, മെസ്സേജിങ്ങ് ഇങ്ങോട്ടേക്ക് ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റിലേക്കാണ് കൊടുത്തത് ഫസ്റ്റിലേക്ക്. അപ്പോൾ നമുക്കൊന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കുക, അതിൻ്റെയും സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് വീഡിയോനെക്കാട്ട് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ എൻഡിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ, ഇത് വീഡിയോൻ്റെ ലെങ്ത്തിലാണ് ഉള്ളതെങ്കിൽ ഈ മെസ്സേജ് നമുക്ക് എൻഡിൽ കാണില്ല, എൻഡിലെത്തുമ്പോൾ അത് താനെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ലെങ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അടുത്ത മെസ്സേജ് നമുക്ക് വേണം. അപ്പോൾ അതും പൊസിഷൻ നോക്കിയിട്ട് അടുത്ത മെസ്സേജ് ഇതേപോലെ സെലക്ട് ചെയ്യുക, സ്റ്റിക്കറിൽ പോവുക, പ്ലസ്സിൽ പോവുക, ആ മെസ്സേജ് സെലക്ട് ചെയ്തെടുക്കുക, അതിൻ്റെയും പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. വീഡിയോൻ്റെ എൻഡ് വരെ ആക്കുക, ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. സെയിം ഓപ്ഷൻ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ അടുത്ത മെസ്സേജും സെലക്ട് ചെയ്യാം, അതിൻ്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോൻ്റെ എൻഡ് വരെ ആക്കുക, എഡിറ്റിൽ പോവാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കാം. നമുക്ക് അതിൻ്റെ പൊസിഷനൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെക്കാം. ഇങ്ങനെ ഉണ്ടാവും. ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എഫക്റ്റൊക്കെ ആഡ് ചെയ്യാം, ഫിൽറ്റർ എഫക്റ്റ് കൊടുക്കുക, ഫിൽറ്ററിൽ പോവുക, കളറൊക്കെ നിങ്ങൾക്ക് കളർ മോഡൊക്കെ മാറ്റണമെങ്കിൽ അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനതൊന്നും മാറ്റുന്നില്ല, എനിക്ക് ഒറിജിനൽ മതി. ഇങ്ങനെ ഞാനിത് സെലക്ട് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം, വേണമെങ്കിൽ മാറ്റാം കേട്ടോ. അതേപോലെ എഫക്റ്റ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റൊക്കെ കൊടുക്കാം. ഓരോ എഫക്റ്റായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാനുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. ഫ്ലാഷോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എഫക്ട്സൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇതൊക്കെ കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഒന്നും പണിയില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പ് വെച്ചിട്ടുള്ള വീഡിയോ ആണോ വേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞങ്ങൾ അതേപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സേവ് ചെയ്തിടാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോവുക, സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇൻഷോട്ട് വെച്ച് ചെയ്യുന്ന വീഡിയോ. സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.